സാധിക്കും നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ ആ എന്താണ് പഠിച്ചതെന്നും ആ എവിടെയാണ് പഠിച്ചതെന്നൊക്കെ അറിയാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും നെക്സ്റ്റ് വൺ ഏത് മേഖലയിലാണോ അദ്ദേഹം ആ പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് ആ മേഖലയിൽ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ നെക്സ്റ്റ് വൺ അങ്ങനെ ആള് പ്രശസ്തി എന്ത് എന്ത് ആ മക്കളെ അവാർഡ്സ് അവാർഡ്സ് എന്തായാലും ുംറിയാ നമുക്ക് ആ മനസ്സിലാകും നെക്സ്റ്റ് വൺ ഡെത്ത് മരണം അല്ലെ ആ ഏത് ഡേറ്റിൽ മരിച്ചുവെന്നും ആ എവിടെയാണ് മരിച്ചതെന്നൊക്കെ ഇതിലൂടെ നമുക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് നമുക്ക് പോയാലോ ഫസ്റ്റ് വൺ ബോൺ അല്ലേ ആദ്യം ആള് ജനിക്കുവാണല്ലോ അല്ലെ ാലോ അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കിക്ക് ആദ്യം പേര് എഴുതണം എന്താ ആദ്യം എന്ത് എഴുതണം അതിനുശേഷം വാസ് ബോൺ ഓൺ എഴുതുക അതിനുശേഷം ഡേറ്റ് എഴുതുക ഇൻ എഴുതുക പ്ലേസ് എഴുതുക ക്ലിയർ ആ എങ്ങനെ വാസ് ബോൺ ഓൺ ഡേറ്റ് ഇൻ ക്ലിയർ അല്ലേ പേര് വാസ് ബോൺ ഓണ് സ്ഥലം നമുക്ക് നോക്കിയാലോ ആ ഇവിടെ തന്നിരിക്കുന്നതിൽ കണ്ടോ ബോൺ ബർത്ത് ഹെഡിങ് തന്നിട്ടുണ്ടല്ലേ അതിനുശേഷം ഇവിടെ പേര് എഴുതാനുള്ള സ്ഥലമാണ് ഇട്ടേക്കുന്ന ഒരു ചെറിയ സംശയം വരുന്നുണ്ടല്ലേ ഉണ്ടോ നമുക്കത് നോക്കാം ഞാൻ ഒരു പേര് കൊടുക്കുവാണേ ജംഷീർ എന്ന പേര്ന്ന് വിചാരിച്ചോള അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ എങ്ങനെ ചെയ്യാം ആദ്യത്തെ ബോൺ തന്നിട്ടുണ്ട് ഒക്ടോബർ നയൻറ്റീൻറ്റി എന്ന് തന്നിട്ടുണ്ട് അതൊന്ന് എഴുതി നോക്കാം ആദ്യം എന്ത് പറഞ്ഞേ നമ്മൾ കിട്ടി അല്ലേ അതിനുശേഷം എന്ത് എഴുതണം വാസ് അതിനുശേഷം ബോൺ ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ഓൺ എഴുതണോ ഇന്നെഴുതണോന്ന് അതായത് ഡേറ്റും മാസവും വർഷവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് എന്ത് ചേർക്കാം 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 മക്കളെ ഓൺ ഓൺ ആ ഒക്ടോബർ ക്ലിയർ അല്ലേ പക്ഷെ രണ്ടാമത്തെ നോക്കിക്കേ ആ വർഷം മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ വർഷം മാത്രമേ തന്നിട്ടുള്ളൂങ്കില് ഈ ഓണിന് പകരം നമ്മൾ എന്ത് ചേർക്കണം ആ ഇൻ ചേർത്ത്

ഇന്ന് തന്നിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസത്തിൽ ആ അറ്റ് അറ്റ് ഞാൻ തന്നിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കാര്യം നിങ്ങക്ക് പിടിയിട്ടില്ലേ കൂടെ എന്ത് ചേർക്കണം അറ്റ് ചേർക്കണം വലുതിന്റെ കൂടെയോ ആ ഇന്ന് ചേർക്കണം ക്ലിയർ ആയോ ക്ലിയർ ആയില്ലേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നോക്കിക്കേ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് പ്രൊഫൈൽ ഓഫ് സത്യജിത് റായ് ബേസ്ഡ് ഓൺ ദ ദോളോയിങ് ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട് ബോൺ തന്നിട്ടുണ്ട് അല്ലേ എന്താ തന്നേക്കുന്നത് മെയ് സെക്കൻഡ് നയൻറ്റീൻ ട്വന്റി വൺ കൊൽക്കട്ട ടീച്ചർ ആൻസർ എഴുതിയിട്ടുണ്ട് നോക്കിക്കേ സത്യജിത് റായ് പേരെഴുതി അല്ലേ സത്യജിത് റായ് അതിനുശേഷം എന്താ എഴുതിയിക്കുന്നത് വാസ് എഴുതി ബോൺ എഴുതി ഓൺ എഴുതി ആ കംപ്ലീറ്റ് ഡേറ്റ് എഴുതിയിട്ട് ഇന്ന് എഴുതി കൊൽക്കട്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേ നമുക്ക് ഡേറ്റ് കംപ്ലീറ്റ് തന്നുകൊണ്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്തേക്കുന്നത് ഓൺ എഴുതി വിചാരിക്കുക നയൻറ്റീൻ ട്വന്റി വണ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ എന്ത് അറുതാണായിരുന്നു ആ ഇൻ നൈൻറ്റീൻ ട്വന്റി വൺ അല്ലേ ഇവിടെ ഒരു പ്ലേസ് മാത്രമേ തന്നിട്ടുള്ളൂ ഒരു ചെറിയ സ്ഥലം തന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തേക്കുന്നത് കൊൽക്കട്ടാന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നല്ലേ ഇനി നോക്കിക്ക് ഇവിടെ തന്നേക്കുന്നത് കണ്ടോ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എന്താണ് ഡോക്ടർ അബ്ദുൾ കലാം ആ മക്കളെ പറഞ്ഞു ആ പേര് കഴിഞ്ഞ ഉടനെ എന്ത് തീർക്കണം വാസ് നെക്സ്റ്റ് ബോൺ അത് കഴിഞ്ഞ് ആ ഇവിടെ വർഷം മാത്രമേ തന്നിട്ടുള്ളൂ എന്താ ചേർക്കണ്ടേ വെരി ഗുഡ് ഇന്ന് ചേർത്തു തേർട്ടി വൺ ഇനി നോക്കിക്ക അവിടെ ഒരു കുടുക്ക് രണ്ട് സ്ഥലം തന്നിട്ടുണ്ട് രാമേശ്വരവും തമിഴ്നാടും ഇതിലേതാ വലിയ സ്ഥലം വെരി ഗുഡ് തമിഴ്നാട് അപ്പോൾ ഏതിൻ്റെ കൂടെ അറ്റ് ചേർക്കണ്ടേ അറ്റ് ചെറിയ സ്ഥലത്തിൻ്റെ കൂടെ ചേർക്കുക അറ്റ് രാമേശ്വരം അറ്റ് രാമേശ്വരം ആ ഇൻ വലിയ സ്ഥലത്തിൻ്റെ കൂടെ ഇൻ ഇൻ തമിഴ്നാട് ക്ലിയർ അല്ലേ എസ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ആ എഡ്യൂക്കേഷൻ എവിടെ നിന്നാണ് പഠിത്തമെല്ലാം പൂർത്തീകരിച്ചത് ആ ഏത് സ്ഥലത്തു നിന്നാണ് എന്താണ് പഠിച്ചത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോവാണേ അതെങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് ഹീ എവിടുന്നാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയേക്കുന്നതെന്ന് ഇങ്ങനെ എഴുതിയാൽ മതി എങ്ങനെയാ ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ ഹി കംപ്ലീറ്റഡ് ഹിസ് എ കംപ്ലീറ്റ് ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കുത്തു കഴിഞ്ഞ് തന്നേക്കുന്ന സ്ഥലം നോക്കുക അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് വിശ്വഭാരതി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആൻഡ് പ്രസിഡൻസി പ്രസിഡൻസി കോളേജ് ആ സ്ഥലം തന്നിട്ടുണ്ടല്ലേ എന്താ മക്കളെ ചേർക്കണ്ടേ ആ ഇൻ കൊൽക്കട്ട ക്ലിയർ ആയോ ക്ലിയർ ആവുന്നുണ്ടോ യെസ് നെക്സ്റ്റ് നമുക്ക് എന്താണോ നോക്കണ്ടേ ആ ഇത് കഴിഞ്ഞു എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു വർക്ക്സ് ഫിലിംസ് നോവൽസ് ബുക്സ് അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയണം അപ്പോൾ വർക്ക്സ് വന്നാൽ എന്ത് ചെയ്യണം ഒന്നുമില്ല എളുപ്പമാണ് പഠിക്കാൻ എന്താ ചെയ്യണ്ടേ ഹിസ് ഫേമസ് വർക്ക്സ് ആർ അത്രയും എഴുതിയാ മതി എന്ത് എഴുതിയാ മതി അത്രേ നോക്കിക്കേ ഒരു എക്സാമ്പിൾ നോക്കിക്കേ ആ വർക്ക്സ് തന്നിട്ടുണ്ട് എന്തൊക്കെയാ വന്നേക്കുന്നത് ആ ആ പദർ വേൾഡ് ഓഫ് ഹബു ഇതെങ്ങനെ ഫേമസ് ആർ എന്ത് സൈഡിൽ തന്നിരിക്കുന്നത് എഴുതിയാ മതി നോക്കിക്കേ എന്തൊക്കെയാ തന്നേക്കുന്നത് പദർ പാഞ്ചാലി കോമ ഇട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ അവസാനത്തെ കോമിന്റ് അവിടെ എന്ത് ചേർത്തേക്കണം ആന്റ് അങ്ങനെ ക്ലിയർ ചെയ്യാം ഒന്നുമില്ല ആറ് സൈഡിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് എഴുതുക നെക്സ്റ്റിലേക്ക് പോയാലോ നെക്സ്റ്റ് എന്താണ് ആ ഈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവാർഡ്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് അറിയണം ചെയ്യേണ്ടേസ് ഇൻക്ലൂഡിംഗ് ഏതൊക്കെയാണ് ആ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് എങ്ങനെയാ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ എഴുതിയാ മതി ആ ഈ സൈഡിലുള്ളത് അതുപോലെ എഴുതി വെച്ചാൽ മതി പറഞ്ഞേ ആ അക്കാദമി തന്നിട്ടുണ്ടല്ലേ ഇയർ തന്നാൽ എന്ത് ചേർക്കണം എന്നാ പറഞ്ഞേ ആ യെസ് വെരി ഗുഡ് ഇന്ന് ചേർക്കുക ഇൻ

ജസ്റ്റ് ഒന്ന് നോക്കിയാലോ എഴുതി ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഡൈഡ് തന്നിട്ടുണ്ടല്ലേ ഏപ്രിൽ ട്വന്റി തേർഡ് നയൻറ്റീൻ നയൻറ്റി ടു കൊൽക്കട്ട ചെയ്ത് നോക്കിയാലോ ഹി പറഞ്ഞോ പറഞ്ഞോ പാസ്റ്റ് എവ എവ കഴിഞ്ഞ് എന്ത് തീർക്കണം ഓൺ ഡേറ്റ് കണ്ടുപിടിച്ച ഏപ്രിൽ ട്വന്റി ത്രീ നയൻറ്റീൻ നയന്റി ടു സ്ഥലം തന്നിട്ടുണ്ട് എന്ത് തീർക്കണം ഇൻ കൊൽക്കട്ട ക്ലിയർ ആയോ ക്ലിയർ ആയോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ എക്സാമ്പിൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണേ യു സൂൺ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ബായ്